ദീപ മാഷെ, ഞാനെത്തി മാഷെ. ഊർജത്തിന് ഉണർവ് പകരാൻ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് കൊല്ലം പത്തനാപുരം അയ്യങ്കാളി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ്. അപ്പോൾ ഇവിടുത്തെ ചുണക്കുട്ടികളെ തേടിയുള്ള യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. എൻ്റെ ഊർജം തീരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ കലാലയ കാഴ്ച മുഴുവൻ ഒന്ന് കണ്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാനിന്ന് നിൽക്കുന്നത് പത്തനാപുരം അയ്യങ്കാളി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ്. നിങ്ങളുടെ കോളേജിൻ്റെ പേര് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു എനർജി ഇല്ലേ? ഓക്കെ, അവർ കൈയടിക്കാൻ കുറച്ച് ലേറ്റായെന്നുള്ളൂ, പക്ഷേ എനർജിക്കൊന്നും ഒരു ഡ്രോപ്പും ഇല്ല. ഇനി ചെയർമാൻ വന്നു. ഇത് നമ്മുടെ ഈ ക്യാമ്പസിൻ്റെ ചെയർമാനാണ്, പേര് പറഞ്ഞു. ടിജു. ടിജു ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഞാൻ സെക്കൻഡ് ബിഎസ്സി മാത്സ്. സെക്കൻഡ് ബിഎസ്സി മാത്സ്. ചെയർമാൻ ഗൈഡ് കൊടുക്കും. ഇനി പറഞ്ഞു, ക്യാമ്പസിനെ കുറിച്ച് എങ്ങനെയുണ്ട്? ക്യാമ്പസ് എങ്ങനെയുണ്ട്? കുട്ടികൾ നമുക്കിവിടെ നല്ലൊരു ക്യാമ്പസ് ആണ്. വിദ്യാർത്ഥികളാണെങ്കിലും എല്ലാവരും ഒരേപോലെ പ്രവർത്തിച്ച് എല്ലാവരും അടിച്ചു പൊളിച്ച് പഠിച്ച് ജീവിക്കുന്ന ഒരു കോളേജ് ക്യാമ്പസ് ആണിത്. എല്ലാവരും എപ്പോഴും ഭയങ്കര എനർജറ്റിക്കും, എല്ലാ പരിപാടിക്കും വിളിച്ചാലും ഓടി വരുന്നതും. ടീച്ചേഴ്സ് ആവട്ടെ നമുക്ക് ഭയങ്കര സപ്പോർട്ട് നൽകി കോളേജ് ഒരു വലിയ വിജയം ആക്കി തീർക്കുന്ന ഇവിടുത്തെ എല്ലാവരും ടീം വർക്ക് തന്നെയാണ്. ഇനി പ്രിൻസിപ്പളിനെ കുറിച്ച് പറഞ്ഞു. പ്രിൻസിപ്പൾ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്നതും നമ്മളെല്ലാവരും ഫ്രണ്ടിലോട്ട് കൊണ്ടുവരുന്നതും നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഒരു നല്ലൊരു മാർഗനിർദ്ദേശം നൽകുന്ന നമ്മുടെ പ്രിൻസിപ്പൾ ആണ്. ഓക്കെ, ദീപ മാഷയുടെ ഫസ്റ്റ് സെഗ്മെന്റ്, ഡയലോഗ് ഡെലിവറി സെഗ്മെന്റ്. ഇന്ന് ഈ സെഗ്മെന്റിൽ ഇന്ന് ഞാൻ ഇവർക്കായിട്ട് കൊടുക്കാൻ പോകുന്ന ഡയലോഗ് ഒരുപക്ഷെ എല്ലാവർക്കും സുപരിചിതമായ ഡയലോഗാണ്, അല്ലെങ്കിൽ മലയാളികൾ ഒന്നടങ്കം ഇരു കൈ നീട്ടി സ്വീകരിച്ച ഒരു സിനിമയിലെ ഡയലോഗാണ്. നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക തിരുവനന്തപുരം സ്ലാങ്ങിൽ അഭിനയിച്ച രാജമാണിക്യത്തിൽ നമ്മുടെ മമ്മൂക്ക വികാരഭരിതനായി പകർന്നാടിയ ഒരു ഡയലോഗ് ഉണ്ട്. ഡയലോഗ് ഇതാണ്. അപ്പൊ ഞാൻ ആരാന്നറിയണം, അത്രയല്ലേ ഉള്ളൂ. ഒരു പായരാത്രിക്ക് ഒരു മണിയറ വായിൽ മുട്ടിയപ്പോഴാണ് ഈ ചോദ്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ആരാണ് നീ, എന്തിനാണ് നിനക്ക് വേണ്ടതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ് എനിക്ക് എന്റെ അമ്മയെ വേണമെന്ന്. അപ്പൊ ആ അമ്മ പറഞ്ഞ് ആ മകൻ അറിയില്ല. അപ്പോ ഓക്കെ, ആൺകുട്ടികൾ നേരെ വന്നു. പേര് പറഞ്ഞോ. അജയ്. അജയ്. അജയ്, തുടങ്ങാം. ഏതാണ് ഡിപ്പാർട്ട്മെന്റ്? ഇംഗ്ലീഷ്. ഇംഗ്ലീഷ്? ഇംഗ്ലീഷ്. സത്യം, നമ്മൾ ചിലരെ കാണുമ്പോഴത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കും ഇത് ഏത് ഡിപ്പാർട്ട്മെന്റ്. പക്ഷേ ഞാൻ എന്ന് അജയ്ഷ് അല്ലേ? അജയ്. ആ അജയ് ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച പോലെ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് പോലെ ആയിരുന്നു, പക്ഷേ അജയ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ തുടങ്ങാലോ. അത് ശരി. അപ്പൊ ഞാൻ ആരാണ്, എന്താണെന്ന് അറിയണം. അത്രയല്ലേ ഉള്ളൂ. ഒരു പായരാത്രിക്ക് ഒരു മണിയർ വാല് മുട്ടിയപ്പോഴാണ് ഈ ചോദ്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കണം. ഒരു പായരാത്രി? ഒരു പായരാത്രി? എന്റെ ദൈവമേ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, നീ മറുനാളോട് പറഞ്ഞു കൊടുക്കണാ. അത് പുനലൂർ പായരാത്രി, തിരുവനന്തപുരത്ത് ഒന്ന് ദൂരെ എത്തുമ്പോഴത്തേക്ക് പായരാത്രി. ഒരു പായരാത്രി ഒരു മണിയറവാതില് മുട്ടിയപ്പോഴാണ് ഈ ചോദ്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കണം. മുട്ടിയപ്പോഴാണ് ഈ ചോദ്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കണത്. നീ ആരാണ്, നിനക്ക് എന്തൊരു വേണോ? നീ ആരാണ്, നിനക്ക് എന്തിനു വേണോ? അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ അമ്മയെ കാണണം. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ അമ്മയെ കാണണത്. അപ്പൊ ആ അമ്മ പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു ആ മാന അറിയത്തില്ലെന്ന്. ഇത്രയുള്ളൂ? ഇത് ആദ്യമേ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ തുടക്കം മുതൽ ഇതുപോലെ കറക്റ്റ് സെന്റിമെന്റ്സിൽ പറയുന്നു. ഓക്കെ, റെഡി അല്ലേ? അയ്യോ, ഇത് അങ്ങനെ ഓക്കെ ആക്കാൻ പറ്റില്ല. വികാരം, നീ ചുമ്മാ, നീ നിനക്ക് വികാരം വന്നോ, പക്ഷെ കടിച്ചമർത്തരുത്, എന്റെ തോളിലാണ് കിടക്കുന്നത്. ഓക്കെ, ആ തുടങ്ങിയോ. ഞാൻ ആരാണ്, എന്തിനാണ്? ശരി, അപ്പൊ ഞാൻ ആരാണ്, എന്തിനാണെന്ന് അറിയണം. അത്രയല്ലേ ഉള്ളൂ. ഒരു പായരാത്രി, ഒരു പായരാത്രി, ആയിക്കോട്ടെ, ഒരു പായരാത്രി ഒരു മണിയറവാതിൽ മുട്ടിയപ്പോഴാണ് ഞാൻ ഈ ചോദ്യം ആദ്യമായിട്ട് കേൾക്കണത്.
നീ ആരാണ്, നിനക്ക് എന്തിനു വേണം? അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അമ്മ കാണു. അപ്പൊ അമ്മ പറഞ്ഞു ആ മാനെ അറിയത്തില്ല. അത്രയല്ലേ ഉള്ളൂ, നല്ല കേടി പോട്ടെ. പേരഞ്ജു, ഡിപ്പാർട്ട്മെന്റ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്. ഞാൻ ആരാണ് എന്തിനാണെന്ന് അറിയണം, അത്രയല്ലേ ഉള്ളൂ. ഒരു പായ രാത്രി മണിയറവാതില് മുട്ടിയപ്പോഴാണ് ഞാൻ ഈ ചോദ്യം ആദ്യമായിട്ട് കേൾക്കണത്. ഓ കേട്ടു. അപ്പൊ അവരെന്നോട് ചോദിച്ചു. അവര് ചോദിച്ചു നീ ആരാണ്, നിനക്ക് എന്തിനു വേണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ അമ്മയെ കാണണമെന്ന്. അപ്പൊ ആ അമ്മ പറഞ്ഞു എനിക്ക് ഈ മഹനെ അറിയത്തില്ലെന്ന്. കുഴപ്പമില്ല. അതായത് പാറശാല തുടങ്ങിയാണ്ട് വടകരയിൽ കൊണ്ട് നിർത്തി. ഓക്കെ, ഇതാ തുടങ്ങി. അല്ല അവിടെ പോകാം. ഇവിടുത്തെ ആർട്സ് സെക്രട്ടറിയാണ്, പേര് പറഞ്ഞു അരുൺ. എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ്. എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ്. ഇംഗ്ലീഷ് മാറി ഒരു എക്കണോമിക്സ് വന്നല്ലോ. തുടങ്ങ, റെഡിയല്ലേ? തുടങ്ങിക്കോ. അപ്പം അത്ര ഞാൻ ആരാണ് എന്തിനാണെന്ന് അറിയണം, അത്രയല്ലേ ഉള്ളൂ. അത് ശരി, അത് ശരി. ഈ ആദ്യം കറങ്ങി വന്നു പോയതാ. അത് ശരി. അവിടെ കിടക്കണ നോക്കാ. ഇതൊരു എപ്പിസോഡ് ഇങ്ങനെ പോകുന്നു തോന്നുന്നു. അപ്പൊ അത് ശരി, ഞാൻ ആരാണ് എന്തിനാണെന്ന് അറിയണം, അത്രയല്ലേ ഉള്ളൂ. ഒരു പായ രാത്രി ഒരു മണിയുടെ വാതിലും മുട്ടിയപ്പോഴാണ് ഈ ചോദ്യം ഞാൻ ആദ്യമായിട്ട് കേട്ടത്. നീ ആരാണ്, നിനക്ക് എന്തിനു വേണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ അമ്മയെ വേണമെന്ന്. അപ്പൊ അമ്മ പറഞ്ഞു ഈ മോനെ അറിയ. ഐശ്വരി. ഐശ്വരി. അപ്പൊ ഞാൻ ആരാണ് എന്തിനാണെന്ന് അറിയണം, അത്രയല്ലേ ഉള്ളു. ഒരു പായ രാത്രി ഒരു മലയാള വാതിന് മുറ്റി വിളിച്ചപ്പോഴാണ് ഞാൻ ഈ ചോദ്യം ആദ്യമായിട്ട് കേൾക്കണത്. നീ ആരാണ്, എനിക്ക് എന്തിനു വേണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കെന്റെ അമ്മ വേണം. അപ്പൊ അമ്മ പറഞ്ഞു അമ്മ അകനെ അറിയൂല. ഇതിന്റെ ഇടയ്ക്ക് നിങ്ങളാരും ശ്രദ്ധിക്കാതെ പോയ ഒരു മഞ്ജുവാറിന്റെ ആക്ഷൻ ഉണ്ടായിരുന്നു, ഇത് നിങ്ങളത് ശ്രദ്ധിച്ചു കാണില്ല. ഓക്കെ, അരുൺ. എക്കണോമിക്സ്. ഓക്കെ, ഞാൻ കരുതി ഇന്നിവിടെ ഫുള്ള് ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും എന്നാ വിചാരിച്ചത്. എക്കണോമിക്സ് ഉണ്ട്, കണക്ക് കൂട്ടൽ. തുടങ്ങിക്കോ. ശരി. അപ്പൊ ഞാൻ ആരാണ് എന്തിനാണെന്ന് ഇപ്പൊ അറിയണം. ഒരാള് മോഹൻലാൽ, ഒരാള് ജയൻ. ശരി. അപ്പൊ ഞാൻ ആരാണ് എന്തിനാണെന്ന് അറിയണം, അത്രയല്ലേ ഉള്ളു. ഓ, പാതിരാത്രി ഒരു മണിയറ വാതിൽ മുട്ടിയപ്പോഴാണ് ഈ ചോദ്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കണത്. വെരി ഗുഡ്. നീ ആരാണ്, നിനക്ക് എന്തിന് വേണോ. ഞാൻ പറഞ്ഞ എനിക്ക് എന്റെ അമ്മ വേണോ. അമ്മ പറഞ്ഞ മോനെ അറിയൂല. ഓക്കെ, അപ്പോൾ രാജമാണിക്യത്തിലെ നമ്മുടെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂക്കയുടെ കിടുക്കൻ ഡയലോഗാണ് എല്ലാവരും പറയാൻ ശ്രമിച്ചത്. ഇനി ഏറ്റവും നന്നായിട്ട് പറഞ്ഞവർക്ക് ഡ്യൂപ്പ മാഷയുടെ വക ഗിഫ്റ്റ് കൊടുക്കേണ്ട ടൈമാണ്. ഗിഫ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പുനലൂർ മുനിസിപ്പൽ ചെയർമാൻ എം എ രാജഗോപാൽ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. സാറിന് ക്ഷണിക്കാം സാർ. കോളേജിനെ കുറിച്ച്. നമ്മുടെ ഞങ്ങളുടെ നാട്ടിൽ വന്ന രണ്ടാമത്തെ കോളേജാണ് മാസ് കോളേജ്. ആദ്യത്തെ കോളേജാണ് ഞങ്ങളൊക്കെ പഠിച്ച കോളേജ്. വന്ന് ഇവിടെ നമ്മുടെ പ്രിൻസിപ്പൽ മൃദുല ടീച്ചറാണ്. ടീച്ചറ് തിരുവനന്തപുരത്ത് നിന്ന് വന്നതാണ്. അതാണ് വന്നു കണ്ടു കീഴടക്കി എന്നൊക്കെ പറയുന്നത് പോലെ ടീച്ചറ് കുറച്ച് കുട്ടികളുമായിട്ട് ഈ കോളേജ് കഴിഞ്ഞ കുറച്ച് കാലം കൊണ്ട് വലിയ നിലയിലെത്തിച്ചു. അപ്പോ ഇനി ഏറ്റവും നന്നായിട്ട് പറഞ്ഞത് ആരാണ് എന്ന് അറിയേണ്ട സമയമാണ്. രണ്ടു പേരാണ് ഏറ്റവും നന്നായിട്ട് പറഞ്ഞത്, അത് ആരാണെന്ന്. ഒരുപക്ഷെ ഇത് കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കണമെങ്കിലും ആ രണ്ടുപേരും നമുക്ക് സ്വാഗതം ചെയ്യാം. അരുൺ രഘുനാഥും നമ്മുടെ നീതു.
ഒരു പ്രോത്സാഹന സമ്മാനം കൂടിയുണ്ട്. നമ്മളെ വളരെയധികം നന്നായിട്ട് പറയാൻ ശ്രമിച്ച ഒരാൾ കൂടിയുണ്ട്, നമ്മുടെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആരും. മാർഗഴിയേ, മല്ലികയേ, മന്ദാര പൂങ്കുരുവേ, മഞ്ഞളും പൂശിവാ വന്നിതാ. മാതാ പിതാ ഗുരു ദൈവം നിരളോ. നീ അവളെ അനന്തതയുടെ അജ്ഞാത നീലിമയിൽ ഒഴുകി വരുന്ന ഒരു അപ്സരസായി കണ്ടോ? കണ്ടു എന്റെ അമ്മേ. ഓക്കെ, അപ്പോ ദീപ മാഷയുടെ ലൈവ് ഡാൻസ് പെർഫോമൻസ് സെഗ്മെന്റിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ഇന്ന് ലൈവ് ഡാൻസിന് വേണ്ടിയിട്ട് ഞാൻ ഇവർക്ക് കൊടുക്കാൻ പോകുന്ന പാട്ട് നമ്മുടെ മമ്മൂക്ക നായകനായി തെന്നിന്ത്യൻ താരം പ്രിയാ ഗിൽ നായികയായിട്ട് വന്ന മേഘം എന്ന ചിത്രത്തിലെ, ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് മമ്മൂക്കയുടെ ഡാൻസ് ആയിരിക്കും. എന്നാൽ ഈ പാട്ടിൽ ഇടയ്ക്കൊരു ഗസ്റ്റ് അപ്പിയറൻസ് പോലെ വെറുതെ ഒന്ന് വന്നിട്ട് പോകുന്നേ ഉള്ളൂ മമ്മൂക്ക. സത്യത്തിൽ ഈ പാട്ടിൽ ഡാൻസ് കളിക്കാൻ പോകുന്നത് ശ്രീനിവാസനും പ്രിയാ ഗില്ലും ചേർന്നിട്ടാണ് ഈ പാട്ടിൽ ഡാൻസ് കളിക്കുന്നത്. ആ പോർഷനാണ് ഇന്ന് ഇവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാർഗഴിയെ മല്ലികയെ എന്ന് തുടങ്ങുന്ന ആ ഗാനത്തിന് ചൂട് വയ്ക്കാൻ കുട്ടികൾ റെഡിയാണ്? റെഡിയല്ലേ? പേര് പറഞ്ഞു. ഓക്കെ, അജിസിയ. ഡിപ്പാർട്ട്മെന്റ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ്. ഓക്കെ, പേര് പറഞ്ഞോ. ലക്ഷ്മി. ലക്ഷ്മി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ് ആണോ? അല്ല, മാത്സ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാത്സ്. അപ്പൊ തുടങ്ങാം. മാർഗഴിയേ, മല്ലികയേ, മന്ദാര പൂങ്കുരുവേ, മഞ്ഞളും പൂശിവാ വന്നിതാ. വില്ല് വെച്ചൊരു വണ്ടിക്ക് സുന്ദരൻ താൻ, മഞ്ഞളും പൂശിവാ വന്നിതാ. നിന്റെ മച്ച, വില്ല് വെച്ചൊരു വണ്ടിക്ക് സുന്ദരൻ താൻ. പേര് പറഞ്ഞു. അശ്വതി. അശ്വതി, ഡിപ്പാർട്ട്മെന്റ് ഓഫ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ്. ഓക്കെ, അതുല്യ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ്. മാർഗഴിയേ, മല്ലികയേ, മന്ദാര പൂങ്കുരുവിയേ, മാർഗഴിയേ, മല്ലികയേ, മന്ദാര പൂങ്കുരുവിയേ, മഞ്ഞളും പൂശിവാ വന്നിതാ. നിന്റെ മച്ചൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സുന്ദരൻ താൻ, മഞ്ഞളും പൂശിവാ വന്നിതാ. നിന്റെ മച്ചൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. പേര് പറ. സോനു. സോനു, ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ്. കൊമേഴ്സ്, ഓക്കെ. രക്ഷപ്പെട്ടു. ഇംഗ്ലീഷ് മാത്സ് കഴിഞ്ഞ് വേറൊരു ടീം വന്നല്ലോ. ഓക്കെ, ഗായത്രി. എക്കണോമിക്സ്. എക്കണോമിക്സ്. അവർ രണ്ടുപേർക്ക് നല്ലൊരു കൈ കൊടുത്ത്. മാർഗഴിയേ, മല്ലികയേ, മന്ദാര പൂങ്കുരുവിയേ, മാർഗഴിയേ, മല്ലികയേ, മന്ദാര പൂങ്കുരുവിയേ, മഞ്ഞളും പൂശിവാ വന്നിതാ.
ഒരു വണ്ടിക്ക് സുന്ദരൻ മഞ്ഞലും പൂശിവ വന്നിടാ നിന്റെ മക്കൾ വീണ്ടൊരു വണ്ടിക്ക് സുന്ദരൻ തിരുപ്പനടവിപ്പോ അപ്പോൾ മാർഗഴിയും മല്ലികയൊക്കെ കഴിഞ്ഞു. ഇനി ഏറ്റവും നന്നായിട്ട് മാർഗഴിയും മല്ലികയും കളിച്ച ആൾക്ക് സമ്മാനം കൊടുക്കേണ്ട സമയമാണ്. സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ക്യാമ്പസിൻ്റെ പ്രിൻസിപ്പാൾ ഡോക്ടർ മൃദുല നായർ മാഡത്തിന് ക്ഷണിക്കും. സന്തോഷം. ഏഷ്യാനെറ്റ് പ്ലസ്സുകാർ അയ്യങ്കാളി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ നിങ്ങളുടെ ഈ ക്യാമ്പസ് ഷോയ്ക്ക് സെലക്ട് ചെയ്തതിൽ ഞങ്ങൾക്ക് ഒരു പ്രിൻസിപ്പൽ എന്ന നിലയിൽ ഞാൻ എൻ്റെ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും. അപ്പോൾ ഇനി മേഘത്തിലെ ആ ഗാനം ഏറ്റവും നന്നായിട്ട് ഇവിടെ പെർഫോം ചെയ്തവർക്ക് സമ്മാനം കൊടുക്കേണ്ട ടൈം ആയിരിക്കണം. ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത് ഇനി ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. സോനു ഗായത്രി. ഇനി രണ്ടുപേർക്കും പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അമോറ ഫാഷൻ ഹൗസ് നന്തങ്കോട് പേയാട് നൽകുന്ന ചുരിദാറും. ഒപ്പം സോണി ഏജൻസീസ് നെടുമങ്ങാട് നൽകുന്ന മറ്റൊരു ഉപഹാരം. ദൈവമേ, എത്ര കാലമായി 50-ന്റെ ഒരു പച്ച നോട്ട് കണ്ടിട്ട്. പ്രേമം നിങ്ങളെ മിണ്ടിപ്പോയാൽ എന്റെ അമ്മയാണ് നിന്നെയും കൊല്ലും, ഞാനും ചാവും. ലോനപ്പൻ കളിക്കാനാണ് സത്യം. അതാര്? നിനക്കറിയില്ലല്ലേ, മൈ ഫാദർ. ദീപമാഷയിൽ ഇനി പ്രേക്ഷകരുടെ അഭിനയ നിമിഷങ്ങളിലേക്ക്. മാതാപിതാ ഗുരു ദൈവം ചെന്നോട്ടാണോ? അതെ. ഒച്ചക്കോ? ഒരു ജോബ് ഇന്റർവ്യൂ ഉണ്ട്. എവിടെ? മാക്സ് ഇൻഫോടെക്, കാരപ്പകം. മനോജ് സാർ മഹാരാജ് കോളേജിൽ പഴയ കേസ് ക്യൂക്കാരനായിരുന്നല്ലേ? അവിടുത്തെ എസ് എഫ് ഐ പിള്ളേരി അവസാനത്തെ തവണ കരുതരുത്. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്നത് പോലെ. അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും, പിടിച്ചാ കിട്ടൂല. ബുക്കാറോ? എന്റെ സമയം ഒന്നും എനിക്കറിയാൻ പാടില്ല. ബുക്കാറല്ലേ വീട്. ബുക്കാറോ എന്ന് പറഞ്ഞ സാധാരണ ഞങ്ങൾക്ക് ബുക്കാറ വന്നു കഴിഞ്ഞാ ഒരു മുന്തോ വെള്ളമായിട്ട് ആ കുറ്റിക്കാട്ടി പോയിരുന്നു. മുക്കാറോ ചിന്നക്കുട്ടി പൈറ്റി കൈവച്ച് ചിന്നക്കുട്ടി എന്ന് പറഞ്ഞ ഗർഭം ഗർഭമാണോ? ദൈവമേ, അവൻ വന്ന ഈ ഗർഭം എന്റെ തലയിൽ കെട്ടിവെക്കും. അഞ്ചാറ് രോമം എന്റെ തലേന്ന് പോയെന്ന് വിചാരിച്ച എനിക്ക് കെട്ടിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. പോയ പോയ പോയ. ഇഡലി ഗർഭ, ദോശ ഗർഭ, വട ഗർഭ. ഇഡലി ദോശ വട ഗർഭ. അമ്മേ, ശ്വാസം നേരെ വീണ്. വിശക്കുന്നുണ്ടല്ലേ? ഈ ഇഡലി ദോശ ഗർഭം മേടിക്കാനായിട്ട് എന്റെ കയ്യില് പൈസ നൈ ഇല്ല. ഇന്നലെ അടിച്ചില്ലേ അവൻ ദുഷ്ടൻ. ദുഷ്ടൻ? ദുഷ്ടൻ. അവൻ എനിക്ക് പൈസ തന്നില്ല. പൈസ? ഭാഗ്യം, പൈസക്ക് എല്ലാ ഭാഷയിലും പൈസ തന്നെയാണ്. പൈസക്കാരിയാണല്ലേ. ഈ ബാങ്കിൽ ഇനിയും പൈസ ഉണ്ടോ? നിനക്ക് ഇഡ്ഡലി ദോശ വട ഗർഭ, എനിക്ക് പൊറോട്ടയും ചിക്കനും ഗർഭ. ദൈവമേ,
എത്ര കാലമായി 50 ഒരു പച്ച നോട്ട് കണ്ടിട്ട് ചെലവാക്കാനും തോന്നണില്ല. ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് വെക്കാം. നിങ്ങളും ഇതുപോലെ അഭിനയം പരീക്ഷിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ നടത്തിയ ആ പരീക്ഷണങ്ങൾ, നിങ്ങളുടെ പൂർണ്ണമായ ബയോഡേറ്റയ്ക്കൊപ്പം ഞങ്ങൾക്ക് അയച്ചു തരിക. പരീക്ഷണങ്ങൾ അയക്കേണ്ട വിലാസം dupamashe@asianetworld.tv. ഹായ്, ദീപമാഷയുടെ വിരാമ കാഴ്ച, രസക്കാഴ്ച, ഡബ് സ്മാഷ് കാഴ്ച, എത്ര കാഴ്ച ചെയ്ത് എന്നാലും കാഴ്ചകൾ ആരംഭിക്കുന്നുള്ളൂ. ഒന്ന് ഓക്കെ, നമ്മുടെ ഫൈനൽ സെഗ്മെന്റിലേക്ക് കടക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞതുപോലെ ഡബ് സ്മാഷ് സെഗ്മെന്റിലാണ്. ഇന്ന് ഡബ് സ്മാഷ് സെഗ്മെന്റിൽ ഞാൻ കൊടുക്കാൻ പോകുന്ന സീന് വളരെ മനോഹരമായൊരു സീനാണ്. ഈ എപ്പിസോഡിൽ ഒരുപക്ഷെ ലാലേട്ടൻ വന്നില്ല, മമ്മൂക്ക വന്നു. മമ്മൂക്ക രണ്ടു വട്ടം വന്നു. മമ്മൂക്കയുടെ ചിത്രങ്ങൾ ഇപ്പോൾ കൊടുക്കാൻ പോകുന്ന സീൻ ലാലേട്ടൻ്റെ ഹിറ്റ് ചിത്രമായ ലാലേട്ടൻ പ്രിയദർശൻ കൂട്ടുകെട്ടിലെ വന്ദനം എന്ന ചിത്രത്തിലെ ലാലേട്ടനും മുകേഷും തമ്മിൽ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു കിടിലം കോമഡി സീനുണ്ട്. ആ സീനാണ് ഇന്ന് ഡബ് സ്മാഷ് സെഗ്മെന്റിൽ നമ്മുടെ കൂട്ടുകാർ ചെയ്യാൻ വന്ന്. റെഡിയല്ലേ? എത്ര മനോഹരം, കൊത്തി വെച്ച വെണ്ണക്കൽ ശില്പം പോലെ. ആര്? അയലത്തെ ആ സുന്ദരി. നീ അവളെ അനന്തതയുടെ അജ്ഞാത നീലിമയിൽ ഒഴുകി വരുന്ന ഒരു അപ്സരസായി കണ്ടോ? കണ്ടു. എന്റെ അമ്മേ, നീലനിഷീദിനിയിൽ താമര പൊയ്കയിൽ നീന്തി തുടിക്കുന്ന ഒരു അരയന്നമായി കണ്ടോ? കണ്ടു. നീ മറ്റൊരയന്നമായി നീലത്തടാകത്തിൽ നീന്തി തുടിക്കുമ്പോൾ ദേഹപ്പൂക്കളുമായി കാത്തു നിന്നപ്പോൾ ഒരു സ്വപ്ന സുന്ദരിയെ പോലെ അവൾ വരുന്നത് നീ കണ്ടോ? അതെ അളിയാ, ഞാൻ കണ്ടു. ഓ, പച്ച പട്ടുടുത്ത പ്രകൃതിയിൽ പട്ടുമുടുത്തൊരു പച്ചപ്പനന്തത്തെയായി പാട്ടും പാടി അവൾ പറന്നു വരുന്നതായി നിനക്ക് തോന്നിയോ? തന്നെ എനിക്ക് തോന്നി. എന്റെ മനസ്സ് ഇത്ര മനോഹരമായിട്ട് മനസ്സിലാക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു? നീ എന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരന. പെണ്ണുങ്ങളെ കാണുമ്പോ മാത്രമേ നിനക്ക് ഈ വാചകങ്ങൾ ഓർമ്മ വരൂ. പക്ഷെ ഈ വാചകങ്ങൾ എന്റെ മനസ്സിൽ വർഷങ്ങൾക്ക് മുമ്പ് പതിഞ്ഞു പോയടാ. എങ്ങനെ? കഴുവറ മോനെ, എന്റെ ജീവിതം ഒരിക്കൽ കൂടി കുളം നോണ്ടാൻ വേണ്ടിയാണോടാ നീ ഇങ്ങോട്ട് എഴുന്നള്ളിയിരിക്കുന്നത്? ഇതേ വാക്കുകൾ നീ എന്നോട് 1979 ആ കോളേജിൽ ലതായ സ്നായരെ പ്രേമിച്ചു കടന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. നിന്റെ ആത്മാർത്ഥ പ്രേമത്തിൽ വിശ്വസിച്ച ഞാൻ അന്ന് നീ തന്നെ എടുത്ത് അവൾക്ക് കൊടുത്തപ്പോൾ, അവളത് പ്രിൻസിപ്പലിനോട് കംപ്ലൈന്റ് ചെയ്തപ്പോൾ, പ്രിൻസിപ്പൽ നിന്നെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ, നിനക്കൊന്നും അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു ഞാനാണ് ആ എഴുത്ത് എഴുതിയെന്ന് പറഞ്ഞ് നീ കൈമലർത്തി. എന്നെ സസ്പെൻഡ് ചെയ്ത് പുറത്താക്കിയപ്പോൾ മുങ്ങിയ നീ പിന്നീട് 1989 ബാംഗ്ലൂരാണ് പൊങ്ങുന്നത്. അതൊക്കെ പണ്ട്. എടാ, ഒരു പോലീസ് ഇൻസ്പെക്ടർ ആയപ്പോഴെങ്കിലും നീ ഒന്ന് നന്നാവും ഞാൻ വിചാരിച്ചു. എനിക്ക് തെറ്റി, തെറ്റിപ്പോയടാ. മാനവും മര്യാദയായിട്ട് ജീവിക്കുക. വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. എന്റെ ജോലി ഇല്ലാതാക്കരുത്. അല്ലേ, ഞാൻ പറയുന്നത്, നീ ഒരു പുല്ലും പറയണ്ട. കള്ളനെ പിടിച്ചില്ലെങ്കിലും വേണ്ടിയില്ല. ഇനി മേലാലി ഇൻവെസ്റ്റിഗേഷൻ റൂമിൽ പെണ്ണ പ്രേമം നിങ്ങളെ മിണ്ടി പോയാൽ എന്റെ അമ്മയാണ് നിന്നെയും കൊല്ലും, ഞാനും ചാവും. ലോനപ്പൻ കളിക്കനാണ് സത്യം. അതാര്? നിനക്കറിയില്ലല്ലേ, മൈ ഫാദർ. പേര് പറഞ്ഞു. മോഹൻലാൽ. മഹീന്ദ്ര. ജീപ്പ? അല്ല. മഹീന്ദ്ര ഇന്നുണ്ടാ? മഹീന്ദ്രൻ ഇല്ലല്ല. മഹീന്ദ്ര, മഹീന്ദ്ര. ഇവനൊരു വണ്ടി എടുക്കണം, അതും മഹീന്ദ്ര ആയിരിക്കണം. മഹീന്ദ്രയുടെ മഹീന്ദ്ര. ഓക്കെ, പേര് പറഞ്ഞു. ടിജു. ടിജു ചെയർമാൻ. ടിജു ചെയർമാൻ. സത്യത്തിൽ ഇത്രയ്ക്ക് തളർന്ന ഒരു ക്ഷീണമുള്ള മോഹൻലാലിനെ ഞാൻ ആദ്യമായിട്ട് കാണാൻ. ഓക്കെ, അപ്പോൾ ഈ മനോഹരമായ ഡബ് സ്മാഷ് നമുക്ക് വേണ്ടി കാഴ്ചവെച്ച രണ്ടുപേർക്കും ദീപമാഷയുടെ ഗിഫ്റ്റ് കൊടുക്കേണ്ട ടൈമാണ്. ആരാ ഗിഫ്റ്റ് തരാൻ പോകുന്നു? ഞാൻ. അപ്പോ പത്തനാപുരം അയ്യങ്കാളി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിനൊപ്പമുള്ള ദീപമാഷയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ക്യാമ്പസിൽ കാണുന്നവരേക്കും ദീപമാഷെ, പോട്ടെ മാഷെ. അഖിൽസ് കോസ്റ്റ്യൂം സ്പോൺസർഡ് ബൈ AMP Movie Package Trivandrum. Gift sponsored by Meenu Mart. Kolam Supreme. Arafa Gold. Kirti Nirmal Rice. Manna Back Park Palayam Trivandrum. Sony Global Furniture and Home Appliances Nirmangad. Amora Fashion House Premium Stitching Payard Anandan Gold. Men's World, Balaramapuram, Puvar Road, Uchakara, Annayattinkara.
Periyar Computerized Sotex Rice. B Star Foods, Kerala Tile Adhite Handmade Puttupudigal.